ഞാൻ ഇപ്പൊ നടന്നു പോകുന്ന വഴി വൈ ജസ്റ്റൊന്ന് കാണിച്ച അപ്പൊ ഇതാണ് ഞാൻ രണ്ട് വർഷത്തോളായിട്ട് ആയിട്ട് മൈസൂർ താമസിച്ചിരുന്ന ഒരു റൂമും ചപ്പാത്തിയും ചോറും നെയ്ച്ചോറും യൂട്യൂബൊക്കെ നോക്കി ചിക്കൻ കറി വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് ഒരു വാക്കിന് ഇറങ്ങിയതാണ് ഇവിടെ ഒരു മൈസൂരത്തൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും രാവിലെ നടക്കാൻ ഇറങ്ങും നെക്സ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മളെ റോഡ് വരുന്നത് ഗ്രൗണ്ടിലേക്കുള്ള റോഡാണ് ഇവിടെ ഒരുപാട് പേര് രാവിലെ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഈ ഒരു ഗ്രൗണ്ടിന്റെ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് വാക്കിന് പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു റോഡൊക്കെ നോക്കി നിങ്ങൾ അടിപൊളി വൈബാണ് നമുക്ക് മോർണിംഗ് വാക്ക് ചെയ്യാൻ പിന്നെ ഇവിടേക്ക് ഫ്രീ എൻട്രൻസ് ആണ് ആർക്കും വേണമെങ്കിലും വരാം നല്ല വെയിലുണ്ട് പക്ഷെ നമ്മൾ സൺസ്ക്രീൻ തേച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു രാവിലത്തെ വെയിൽ വിറ്റാമിൻ ഡി ആണോ വിറ്റാമിൻ സി ആണോ ഏതോ ഒരു വിറ്റാമിൻ ആണെന്നല്ല പറയാം രാവിലത്തെ വെയിൽ കൊള്ളണത് നല്ലതാണെന്നും പറയുന്നുണ്ട് ഇത് മൈസൂരത്തെ വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെയാണ് ദസരേൻ്റെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടക്കല് പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് പേര് ഇവിടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും നല്ല വെയിലാണ് ഞാൻ ഇപ്പൊ നടന്നു പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഇപ്പൊ നല്ല വെയില് കൂടിയിട്ടുണ്ട് നമ്മള് മൈസൂർ ഇവിടെ ബി ബി എക്ക് മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മൂന്ന് വർഷത്തിൽ രണ്ടു വർഷം നിന്നൊരു റൂമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ രണ്ട് വർഷത്തോളമായിട്ട് നിന്നിട്ടുള്ളത് നമ്മൾ മൈസൂർ വന്നപ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തതാണ് ഈ ഒരു ഭാഗത്താണ് ഞാൻ രണ്ട് വർഷത്തോളായി നിന്നത് ഇതാണ് ഞാൻ നിന്നിരുന്ന റൂം നല്ലൊരു കാറ്റുള്ള സ്ഥലം ജസ്റ്റ് റൂം റൂമൊന്ന് കാണിച്ചുതരാം അപ്പൊ ഇതാണ് ഞാൻ രണ്ടു വർഷത്തോളായിട്ട് മൈസൂര് താമസിച്ചിരുന്ന ഒരു റൂം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു സിംഗിൾ റൂമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഈ ഒരു റൂമിനകത്ത് കയറി വന്നപ്പോ പഴയ കുറെ ഓർമ്മകളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ കാരണം പഠിക്കണ സമയത്തന്നെ ഫുൾ ടൈം ഈ ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഒറ്റക്ക് അന്ന് താമസിച്ചിരുന്ന സമയത്ത് ഈ ഒരു മിററൊന്നുമില്ലായിരുന്നു ഇവിടെ ഇത് ലാസ്റ്റ് താമസിക്കാൻ വന്ന ആൾ വെച്ചാണ് തോന്നുന്നത് ഒരു ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതായിരുന്നു നമ്മളെ കിച്ചണ് കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ സ്ലാബ് ഇട്ട ഒരു ഏരിയ ആയിരുന്നു ഇവിടെ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത പല ഫുഡും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചപ്പാത്തിയും ഞാൻ ഇവിടെ വന്നതിൻ്റെ വച്ചാണ് കുക്കിംഗ് പഠിച്ചത് ചപ്പാത്തിയും ചോറും നെയ്ച്ചോറും യൂട്യൂബൊക്കെ നോക്കി ചിക്കൻ കറി വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ ഓർമ്മകൾ ഇവിടെ ഒക്കെ ഫീൽ ചെയ്യുന്ന അന്ന് ചിക്കനും ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നതും ചപ്പാത്തിയും മുട്ടയൊക്കെ മുട്ട ഇങ്ങനെ ഇടിച്ചിടിച്ച് ചെറിച്ച് അന്ന് ചപ്പാത്തി ഉണ്ടാക്കി അതൊക്കെ ഓർമ്മ വരണ ആശീർവാദിൻ്റെ ആട്ടപ്പൊടി കൊണ്ടുവരും എന്നിട്ട് നേരെ കുഴച്ച് തിരിച്ച് മറിച്ച് ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ മെയിൻ ആയിട്ട് പോപ്കോൺ ആയിരുന്നു പോപ്കോണും വെണ്ടക്കും പല സംഭവങ്ങളും ഇവിടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അന്ന് ഈ കട്ടിലൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നട്ടാ അന്ന് ഞാൻ താഴത്തെ ഒരു ചെറിയ ബെഡ് ഇട്ടിട്ടായിരുന്നു കിടന്നിരുന്നത് ഇപ്പൊ ലാസ്റ്റ് വന്ന ആള് കട്ടിലൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിരിക്കണ പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂം വരുന്നത് ഇപ്പൊ ഇവിടെ എന്തോ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈകുന്നേരം ഒക്കെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് പുറത്തേക്കുള്ള ഒരു വ്യൂ ഇവിടെ കുറെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടുന്ന് നല്ല കാറ്റും കിട്ടും അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഒരുപാട് ചായയും കടിയും ഒക്കെ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് നല്ലൊരു രസമാണ് ഇവിടെ ഇവിടുന്ന് കാറ്റൊക്കെ പോയിട്ട് ചായ കുടിക്കാൻ ഇത് ടറസ്സുമ്പോ തന്നെ ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ഉള്ളിലൊക്കെ നല്ല ചൂട് ഇരുന്ന് അന്ന് അപ്പൊ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് മൈസൂർ മൈസൂരെന്നും നല്ലൊരു മെമ്മറി തന്നെയാണ് എപ്പോഴും മൈസൂർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മൈസൂർ ഭയങ്കര ദേഷ്യമായിരുന്നു മൈസൂരോട് ഒരു ഇഷ്ടമല്ലായിരുന്നു എപ്പോഴും വീട്ട് കുറേ കാലമായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് മൈസൂരിലേക്കാണ് ആദ്യമായിട്ട് പുറ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം അപ്പോൾ പെട്ടെന്ന് മൈസൂർക്ക് വന്നപ്പോൾ മൈസൂർ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു ഞാൻ അയച്ചേൽ അയച്ചേൽ അപ്പം വീട്ടിൽ പോയായിരുന്നു പക്ഷേ മൈസൂരിലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് കോളേജും കാര്യങ്ങളും കോളേജും തന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് അത് ശരിക്കും മിസ്സ് ചെയ്യുക നമുക്ക് മൈസൂർ ഇപ്പോൾ നല്ല മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല ഒരുപാട് മിസ് ചെയ്യേണ്ടത് ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ ഓണേഴ്സും നല്ല ഓണേഴ്സാണ് നമ്മൾ നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാ പ്രാവശ്യം മൈസൂർ വരുമ്പോൾ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യും മൈസൂര് ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ നന്നായി മിസ് ചെയ്യേണ്ടത് ഇടയ്ക്കിടക്ക് വരും മൈസൂര് ഞാൻ പിന്നെ ഇപ്പോൾ അടുത്ത് കോളേജിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോളേജിലൊക്കെ പോയപ്പോൾ ആദ്യമൊന്നും കോളേജ് തീരെ ഇഷ്ടമില്ലായിരുന്നു പോകാൻ പക്ഷേ രണ്ടു ശേഷം വീണ്ടും കോളേജിൽ പോയപ്പോൾ ഒരുപാട് ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഭയങ്കര ഇതായിരുന്നു പോകാൻ തന്നെ മടിയായിരുന്നു പക്ഷേ രണ്ടു കൊല്ലത്തിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് അവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര കുറേ നേരം സംസാരിച്ചു നല്ല രസമായിരുന്നു അപ്പോൾ നമ്മൾ ഈ പഠിച്ച സ്ഥലത്ത് നമ്മൾ തിരിച്ച് വീണ്ടും വരുമ്പോഴുള്ള ഒരുപാട് നമ്മൾ പോയുന്ന സ്ഥലങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു മെമ്മറിയാണ് നല്ലൊരു ആണ് അതൊക്കെ എല്ലാവരും പഴയ ടീച്ചേഴ്സിനെയും കോളേജ് രണ്ടു കൊല്ലത്തിന് ശേഷം കോളേജിൽ പോയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു പഴയ നമ്മൾ പോയ കോളേജൊക്കെ ഒരു രണ്ട് കൊല്ലത്തിന് ആണെങ്കിലും പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം ഒരുപാട് മിസ്സ് ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ താഴെ ഓണേഴ്സിന് അടുത്ത് പോയപ്പോൾ അവർ ബാത്ത് ഉണ്ടാക്കി തന്നു നല്ല ഓട്സും ഇവിടുത്തെ മൈസൂരിലത്തെ സ്പെഷ്യൽ മസാലയും ഒരു ഇട്ടിട്ടുള്ളൊരു ബാത്താണത് അതുപോലെ തന്നെ അവിടുത്തെ മൈസൂർ സ്പെഷ്യൽ ചായ ഒക്കെ തന്നിട്ട് കുറച്ച് നേരം ഓണേഴ്സിനടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ചേട്ടായിസ് റെസ്റ്റോറൻ്റ് ില്ല് ലഞ്ച് കഴിക്കാൻ വന്നതാണ് മൈസൂർ നല്ല കേരള ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ് ആണ് ചേട്ടായിസ് റെസ്റ്റോറന്റ് ഇവിടെ നല്ല നാടൻ ചോറും മീൻ പൊരിച്ചതും ചട്ടിച്ചോറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം അപ്പോൾ ഇതാണ് ചേട്ടായിസ് റെസ്റ്റോറന്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഫിഷ് ബൗളിൽ ചെറിയ ചെറിയ മീനുകളെ കാണാൻ പറ്റും നല്ല ചെറിയ വാലുള്ള നല്ല ഭംഗിയുള്ള ഗപ്പീസിനെ കാണാം അതുപോലെ തന്നെ ടേബിളിൽ ഒരു അച്ചാർ ഇരിക്കുന്നുണ്ട് ഞാൻ നാരങ്ങച്ചാറാവുന്ന വിചാരിച്ചത് പക്ഷെ തുറന്ന് നോക്കിയപ്പോഴാണ് നല്ല ഓർക്കാപ്പുളിന്റെ അച്ചാർ ഇരുന്നിട്ടോ നല്ല പുളിയുള്ള അടിപൊളി അച്ചാർ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ വന്നിട്ട് നല്ല ചട്ടിച്ചോറും കരിമീം പൊള്ളിച്ചതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കരിമീം പൊള്ളിച്ചതും ചട്ടിച്ചോറും നമ്മള് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് കിഴി പൊറാട്ടയും കഴിക്കുന്നുണ്ട് അടിപൊളി കുഴപ്പമില്ലാത്ത ഒരു ഫുഡ് ആയിരുന്നു ഫോറമാളിലേക്ക് പോവാണ് ഊബറിൽ പോവാൻ ഊബർ ബുക്ക് ചെയ്യാൻ പോകണം മൈസൂർ ഓട്ടോക്ക് നമ്മൾ എപ്പോഴും ഊബർ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മള് ഡയറക്ട് ഓട്ടോ വിളിക്കുമ്പോ അവർ തോന്നിയ റേറ്റ് വരും ഊബറിലാവുമ്പോ നമുക്ക് കറക്റ്റ് ഓട്ടോ ഫെയർ കാണിക്കും ഇതിലിപ്പോ മുപ്പത്തേഴ് രൂപയാണ് ഓട്ടോക്ക് കാണിക്കുന്നത് അപ്പൊ നമ്മള് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തന്നെ ഒരാളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററുള്ള തന്നെ ഒരാളുണ്ട് അപ്പോൾ പെട്ടെന്ന് വരും അങ്ങനെ അതാ നമ്മളെ ഓട്ടോ വന്നിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ നെക്സസ് മാളിൽ എത്തിയിട്ടുണ്ട് മൈസൂർ വേറെ ഒരുപാട് മാളുണ്ട് ഗരുഡ മാൾ സെൻട്രോ മാൾ മാൾ ഓഫ് മൈസൂർ ബി എം ഹാബിറ്റേറ്റ് മാൾ ഗരുഡ മാൾ പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാള് നെക്സസ് മാൾ ആണ് മാളിലെത്തിയത് നമ്മൾ നേരെ ഒരു കെ എഫ് സി പറഞ്ഞിട്ടുണ്ട് കെ എഫ് സിയിലെ ചിക്കൻ ലെഗ്സ് നല്ല ഹോട്ട് സോസിൽ അങ്ങോട്ട് മുക്കി കഴിക്കാൻ അടിപൊളിയാണ് കെ എഫ് സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയണതാണ് നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ലെഗ് പീസ് കടിച്ചു മുറിച്ച് തിന്നാണ് അങ്ങനെ നമ്മൾ കെ എഫ് സീന്റെ ചിക്കൻ എല്ലി മുറിക്കടിച്ചു മുറിച്ച് കഴിച്ചതിനു ശേഷം നമ്മളൊരു ഡോമിനോ പിസ്സ പറഞ്ഞിട്ടുണ്ട് ഇത് വെജ് എക്സ്ട്രാ വെഞ്ചാണ് അതിൽ നമ്മൾ പെപ്പർ ബാർബിക്കു ചിക്കനും ജാൽപനോസും ആഡ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീത്തിൻ ക്രസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഡോമിനോസ് പിസ്സ കഴിക്കുമ്പോൾ ഫ്രഷ് പാനു പകരം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീത്ത്ൻ ക്രസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈദ കുറെ ഒഴിവാക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീട്ടിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പിസ്സ കഴിക്കാം ഇതിൽ നമ്മൾ കുറച്ച് ഒറിഗാനോസും ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം പിസ്സങ്ങളുടെ എടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീത്തിൻ ക്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ക്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ കടിച്ചു മുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചീസി ആയിട്ടുള്ള ഒരു പിസ്സ കഴിക്കാം അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൈസൂർ സീസൺസിൽ വന്നാണ് ഫുഡൊന്നും കഴിക്കുന്നില്ല കാരണം വയർ ഏകദേശം ഫുൾ ആണ് അതുകൊണ്ട് നമ്മളൊരു സൂപ്പ് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ നല്ല ഫിഷ് ഒക്കെ ഇരിക്കുന്നുണ്ട് ലൈവ് ഫിഷ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഔട്ട്ഡോറും ഇരിക്കാം ഇൻഡോറും ഇരിക്കാം കേട്ടോ ഇവിടെ നമുക്ക് നല്ല കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മളൊരു സൂപ്പിൽ ഒതുക്കി രാവിലെ മുതൽ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ചിക്കൻ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു വെജ് ക്ലിയർ സൂപ്പ് പറഞ്ഞിട്ടുണ്ട് വെജ് ക്ലിയർ സൂപ്പ് അടിപൊളി ആയിരുന്നു അതിൽ ക്യാബേജും ക്യാരറ്റും ബേബി ബേബിക്കോണൊക്കെ ഇല്ല അടിപൊളി വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മൈസൂരിൽ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ണ്ട് നമ്മള് അവിടെ ഗുണ്ടൽപേട്ടുള്ള ആശീർവാദ് ഗ്രാൻഡിൽ നമ്മള് കുട്ടി കാരണം നിർത്തിയതാണ് ഇതാണ് നമ്മളെ ആശീർവാദ് ഗ്രാൻഡ് നമ്മള് ബന്യമണ്ഡം ആശീർവാദ് ഗ്രാൻഡ് എന്ന് മാറിയിട്ട് ഗുണ്ടൽപേട്ടിൽ നിന്ന് പോകണ വൈകി കേൾക്കാന്ന് ഇവിടുത്തെ ആശീർവാദ് ഗ്രാൻഡിൽ വേറെയും കുറെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് മൈസൂർ മസാല ദോശ ബട്ടൻ ഇഡലി നീർദോശ ടട്ട ഇഡലി ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഓപ്പൺ ബട്ടർ മസാല ദോശ തന്നെ കഴിച്ചത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ ഗുണ്ടൽപേട്ട് ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് മൈസൂർന്ന് ഫോറസ്റ്റിലേക്ക് പോകാൻ ഒന്നര മണിക്കൂർ സ്ട്രെയിറ്റ് ഡ്രൈവ് ആണ് ഹൈവേയിൽ നമ്മള് ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ട് പോകണ വഴിക്ക് നമുക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇവിടുത്തെ ഒരു തോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് സൺഫ്ലവേഴ്സ് ആണ് ഇവിടെ സീസൺ ആവുന്ന സമയത്ത് സൺഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ സൺഫ്ലവേഴ്സ് ആവും സൺഫ്ലവേഴ്സ് എല്ലാം സൂര്യകാന്തിപ്പൂക്കളൊക്കെ സൂര്യനെ നേരെ ഉദിച്ചിരിക്കുകയാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിലോടുള്ള ഒരു ഡ്രൈവ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല പച്ചപ്പും നല്ല ശാന്തതയോട് കൂടിയിട്ടുള്ള ഡ്രൈവാണ് അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പീസ് ആയിട്ട് വണ്ടി ഓടിക്കാം ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യുണ്ടൈൻ്റെ ക്രറ്റയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രറ്റ ഓടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ വണ്ടി നല്ല സ്മൂത്ത് ആക്സിലറേഷൻ ആണ് സ്റ്റയറിംഗ് ഒക്കെ ഒരു കൈ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി വണ്ടിയാണ് ഹൈവേയിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് നല്ല നല്ല അടിപൊളി റിലയബിൾ എൻജിൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് വണ്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹ്യുണ്ടൈൻ്റെ ക്രറ്റ നമ്മൾ ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാനോകൾ കണ്ടിട്ടു ഒരു കൂട്ടം മാനകളുണ്ട് പിന്നെ ഒരു ആനനെ കണ്ടു പക്ഷേ ഫോറസ്റ്റിലല്ല ആനൻ്റെ ഒരു ലോറി കയറ്റി കൊണ്ടുപോകുന്നതാണ് കണ്ടത് അങ്ങനെ നാടുകാണി ചോരത്തിലെത്തിയപ്പോൾ പറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് ഉണ്ടോ ആയിട്ട് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് അടിപൊളി ക്ലൈമറ്റ് ഇവിടെ എത്തിയപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിരുന്നു നിങ്ങൾക്ക് റോഡൊന്നും ണുന്നില്ലട്ടോ റോഡ് ഫുള്ള് കോടമഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ഫ്രണ്ടിലുള്ള റോഡൊന്നും കാണുന്നില്ല അടിപൊളി ക്ലൈമറ്റ് ഈ ഒരു തണുപ്പത്ത് ഈ ഒരു ബൈബിള് നല്ല അടിപൊളി ചാമ്പക്കഴിച്ചാലോ നമ്മള് ഗൂഡല്ലൂരിൽ നിന്ന് നല്ല ചാമ്പക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി ചാമ്പക്കെട്ടോ ഈയൊരു തണുപ്പ് ഈ ഒരു വൈബിൾ ചാമ്പൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ചാമ്പക്ക ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യട്ടോ നല്ല പുളിയും നല്ല നല്ല മധുരമുള്ള ഒരു അടിപൊളി ചാമ്പക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം നമ്മൾ നാട്ടിലെത്തി നാട്ടിലെത്തിയത് നമ്മൾ കോട്ടക്കലുള്ള സമാക് റെസ്റ്റോറന്റ് എന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഫിഷ് ഐറ്റംസ് കിട്ടും കേട്ടോ ചെമ്പല്ലി കാളാഞ്ചി ഹമൂർ ആവോലി ചെമ്മീൻ ക്രാബ്സ് പ്രോൺസ് എല്ലാം ഉണ്ട് എനിക്ക് കാണാൻ പറ്റും എല്ലാ മീനും ക്രാബ്സ് അതായത് ഞണ്ടും പ്രോൺസും ചെമ്മീനും ഒക്കെ ഉണ്ട് നമ്മൾ ആദ്യം ഒരു മീൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ മീൻ മാറ്റിയിട്ട് നമ്മൾ ക്രാബ്സ് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിത് ആ ഫസ്റ്റ് ഞണ്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഞണ്ടിൻ്റെ വെയിറ്റ് നോക്കുകയാണ് നല്ല അടിപൊളി സൈസുള്ള വലിയ ഞണ്ടാണ് കേട്ടോ ഈ ഒരു ഞണ്ടിൻ്റെ വെയിറ്റ് ഏകദേശം ഇരുന്നൂറ്റമ്പത്തഞ്ച് ഗ്രാം ഉണ്ട് അപ്പോൾ നമ്മളിത് അടുത്ത ഞണ്ടിനെ വെച്ചിട്ടുണ്ട് അടുത്ത ഞണ്ടിനെ വെച്ച് നോക്കിയപ്പോൾ അഞ്ഞൂറ്റമ്പത് ഗ്രാം ആയിട്ടുള്ളൂ അപ്പോൾ ഇതാ അടുത്ത മൂന്നാമത്തെ ഞണ്ടിനെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഞണ്ടോ ചെമ്മീനോ പ്രോൺസോ ഫിഷോ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മസാലയിലോ അവർ ചെയ്തു തരും നമുക്ക് റെഡ് മസാലയിലോ ഗ്രീൻ മസാലയിലോ ഒക്കെ നമുക്ക് അവർ ചെയ്തു തരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓർഡർ ആക്കിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം ഉള്ളിൽ നമുക്ക് മജ്ലിസ് ആയിട്ട് ഇരിക്കണമെങ്കിലും ഡൈനിങ് ആയിട്ട് ഇരിക്കണമെങ്കിലുള്ള സൗകര്യങ്ങളുണ്ട് ഫസ്റ്റ് നമ്മളൊരു ഗ്രീൻ സലാഡ് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് അടിപൊളി ക്രാബ് റോസ്റ്റ് എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ബട്ടർ നാനും നമ്മൾ നാൽപ്പത് വെയിറ്റ് ചെയ്ത് ഈ ഒരു ക്രാബ് റോസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ നാല്പത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വെറുത്തായിരുന്നു കാരണം അടിപൊളി ക്രാബ് റോസ്റ്റും നല്ല അടിപൊളി ഫുഡ് ഇരുന്നു അപ്പോൾ എല്ലാവരും കോട്ടക്കയിലെങ്കിൽ സമാക് റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഇവിടെ മെയിൻ ആയിട്ട് ഫിഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഫിഷ് സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും കോട്ടക്കയിലുള്ള സമാക് റെസ്റ്റോറന്റിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യോ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മൾ ഈ ഒരു മൈസൂരിലത്തെ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മളെ വ്ലോഗ് വന്നിട്ടുള്ളത് വ്യൂസ് ഒക്കെ കുറവാണ് ലാസ്റ്റ് രണ്ട് വീഡിയോസിനും പാർട്ട് വണ്ണിനും പാർട്ട് ടൂ നൂറ് വ്യൂസ് കടന്നിട്ടില്ല എന്താ അറിയില്ല ആരും വ്യൂസ് ഒന്നും വീഡിയോസ് ഒന്നും കാണുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നൂറ് വ്യൂസിൻ്റെ അടിയിലൊക്കെ കിട്ടണുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിൽ താങ്ക് യു അപ്പോൾ നമുക്ക് ഇന്നും വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് മൈസൂരത്തെ ഒരു പാർക്കിന്റെ വീഡിയോസും പിന്നെ ഒരു ഫിഷിന്റെ ഒരു അക്കോരത്തിൽ പോയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും എല്ലാ വീഡിയോസും നമ്മൾ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ